ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വാട്സപ്പിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫേസ്ബുക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ വാട്സപ്പിനെ കുറിച്ച് സംസാരിക്കാം. വാട്സപ്പ് ഒരു ഫ്രീ വെയർ മെസ്സഞ്ചറാണ്. അതുപോലെ തന്നെ ക്രോസ് പ്ലാറ്റ്ഫോം മെസ്സേജിങ്ങും പിന്നെ വോയിസ് ഓവർ ഫേസ്ബുക്കിൻ്റെ ഒരു ആപ്പ് ആണ് വാട്സപ്പ്. അത് ടെക്സ്റ്റ് മെസ്സേജും വോയിസ് കോൾസും വീഡിയോ കോൾസും അനുവദിക്കുന്നു. അതുപോലെ തന്നെ ഇമേജസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും യൂസർ ലൊക്കേഷനും അനുവദിക്കുന്നു. വാട്സപ്പ് ക്ലയൻ്റ് അപ്ലിക്കേഷൻ മൊബൈലിൽ സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്നു. പക്ഷേ അത് ഡെസ്ക് ടോപ്പിനും അക്സസിബിളാണ്. ഈ സർവീസ് ഒരു സ്റ്റാൻഡേർഡ് സെല്ലുലാർ മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്നുണ്ട്. വാട്സപ്പ് ഒരു വളരെ ഉപകാരപ്രദമായ ഒരു മെസ്സഞ്ചറാണ്. വാട്സപ്പ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായി വരുന്നൊരു അപ്ലിക്കേഷനാണ്. വാട്സപ്പിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പ്സും എല്ലാം ഉണ്ട്. ഈ വാട്സപ്പ് മെസ്സേജ് വരുന്നത് ഒരു റെഡ് കളർ പോപ്പായിട്ട് വാട്സപ്പിൽ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇമോജീസും സ്റ്റിക്കേഴ്സും ഉപയോഗിച്ച് നമ്മൾ വാട്സപ്പ് പ്രധാനപരമാക്കുന്നു. വാട്സപ്പിൽ തന്നെ കുറേ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഡീമെറിറ്റ്സ് എന്ന് വെച്ചാൽ വാട്സപ്പ് കുറേ തവണ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹാക്ക് ചെയ്യാന്ന് വെച്ചാൽ മോമോ എന്ന് പറയുന്ന ഒരു സംഭവത്തിനിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ അവർ റാൻഡം നമ്പർ എടുത്തിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ബ്ലൂവെയിൽ പോലെ അഡിക്റ്റ് ആക്കും. അഡിക്റ്റ് ആക്കിയതിന് ശേഷം അവർ പറയുന്നത് പോലെ നമ്പർ ചെയ്യും. അവസാനം ഒരു സൂയിസൈഡ് സ്ക്വാഡിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന വാട്സപ്പിൽ ഒരു അപ്ഡേറ്റ് ആണ് സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കേഴ്സ് നമുക്ക് വാട്സപ്പിൽ ആദ്യം ലഭിക്കാറില്ലായിരുന്നു. അത് ഇമോജീസ് വെച്ചായിരുന്നു. ഇപ്പോൾ ഇമോജിക്ക് പകരം സ്റ്റിക്കേഴ്സ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നൊരു സംഭവം പോപ്പുലറായി വരുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ കുറേ പേരുടെ അക്കൗണ്ട് ചോർന്നു പോയി എന്ന് പറയുന്നൊരു കംപ്ലൈൻറ്റ് കേൾക്കാറുണ്ട്. അത് സത്യമാണോ എന്ന് സംശയമാണ്. ആരും ഇതുവരെ തെളിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ഹാക്കേഴ്സ് വാട്സപ്പിൽ നമ്മളയക്കുന്ന ഇമേജസ് അവർ കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമ്മൾ തംസപ്പൊക്കെ ചെയ്ത് എടുക്കുന്ന ഇമേജസ് അല്ലെങ്കിൽ യോയോ ചെയ്തെടുക്കുന്ന ഇമേജസ് എല്ലാം അവർ നമ്മുടെ ഫിംഗർ പ്രിൻറ് ഹാക്ക് ചെയ്ത് വലിയ വലിയ വ്യക്തികളാണ് ഈ ഹാക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ട്സ് ഹാക്ക് ചെയ്തുകൊണ്ട് അവരുടെ ക്യാഷ് ഡെബിറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു കൊള്ള എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.